Parallax, Ajijesh Pachat. Look at you here again, again and again. Valiya prashnangalonnum illathathinal flatil vechu thanneyirunnu Jenniyude prasavam. Avalde achamma pandu paranjathupole onnu moothram ozhikkunna laagavathode ayirunnu sangathi. അഡ്മിറ്റിൻ്റെ ആവശ്യം വന്നില്ല. സത്യത്തിൽ അതെങ്ങനെ സാധ്യമായെന്ന് ജനിക്ക് പോലും ഒരു പിടിയുമില്ലായിരുന്നു. പറഞ്ഞ തീയതികളെക്കാളും 6 മാസം മുമ്പ് നേർത്ത് തണുപ്പുള്ള നട്ടപ്പാതിരക്കായിരുന്നു വേദന ഇഴഞ്ഞെത്തിയത്. 1-ാം നിലയിൽ താമസിക്കുന്ന അജയൻ്റെ സുഹൃത്തായിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഒരൊറ്റ കോളോടെ വലിഞ്ഞ മുഖവുമായി താഴെ നിന്നും ലിഫ്റ്റിലേക്ക് ഓടിക്കയറിയതാണ്. പക്ഷേ മുകളിലെത്തി ലിഫ്റ്റിൻ്റെ വാതിൽ തുറക്കപ്പെട്ടപ്പോഴേക്കും അവിടെ ഒന്നാകെ ഒരു കുഞ്ഞിൻ്റെ നേർത്ത കരച്ചിൽ കഷ്ണം 1-2 മിന്നാമിന്നികൾക്കൊപ്പം ഒഴുകിക്കിടക്കാൻ ആയിരുന്നു. ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ജയ. നമ്മളെ ആരും സഹായിക്കാനില്ലല്ലോ എന്ന ആളലിലായിരുന്നു ഞാൻ പാറുവിനെ മുക്കി പുറത്തേക്ക് എത്തിച്ചത്. പ്രസവം കഴിഞ്ഞതിൻ്റെ അലസ്യത്തിൽ തണുത്തുപോയ കൈവിരലുകൾക്ക് മുകളിൽ മുഖമമർത്തി കിടക്കുന്ന അജയൻ്റെ ചെവിയിലേക്ക് വരണ്ട ചുണ്ടുകളോടെ അവൾ പിറുപിറുത്തു. അപ്പോഴേക്കും പ്രാഥമിക ഇടപെടലുകൾ നടത്തി കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ തിരിച്ചുപോയി കഴിഞ്ഞിരുന്നു. അവൻ്റെ ചുമലിലും കൈച്ചട്ടയിലുമെല്ലാം രേഖപ്പെട്ടു കിടന്ന പഴയ മുറിവടയാളങ്ങളിലൂടെ പതുക്കെ വിരലുകൾ ഓടിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഓർമ്മകൾ നിറഞ്ഞു പൊങ്ങി. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നതിൻ്റെ 8-ാം ദിവസമായിരുന്നു അങ്ങാടിയിലിട്ട് അജയന് വെട്ടുകിട്ടിയത്. 1-ാമൻ വണ്ടിയോടിച്ചു, 2-ാമൻ വട്ടം കറക്കി വീഴ്ത്തി, 3-ാമൻ വെട്ടി. 3 സഹോദരന്മാരും കൂടി ചേർന്ന് പെങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കൂറ് അപാരമായി ആ നടുറോഡിൽ വരച്ചു തീർത്തു. ആശുപത്രിയിൽ വെച്ച് കുറച്ച് മില്ലിമീറ്ററുകളുടെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ശരീരത്തിൽ ജീവൻ പറ്റിപ്പിടിച്ച് കിടന്നതെന്ന് ഡോക്ടർ പറയുമ്പോൾ ജെനി കരഞ്ഞിരുന്നില്ല. ആ സംഭവം കഴിഞ്ഞപ്പോഴേക്കും ആരവങ്ങളൊഴിഞ്ഞതുപോലെ അവർ ഏകദേശം ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായി അജയൻ്റെ സുഹൃത്ത് ഷംസി ഇടപെടുന്നത്. അജയ, തൽക്കാലം അസിക്കയുടെ സിൽവർ മെയ്ഡിൽ നമുക്കൊരു ഫ്ലാറ്റ് നോക്കിയാലോ? അവിടെയാകുമ്പോൾ ആർക്കും അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങൾ അവരുടെ കൺവെട്ടത്തു നിന്നും മാറിയ തന്നെ പകുതി പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ഇവിടെ സിംഗപ്പൂരിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഒരു കുന്നിൻ മുകളിലായി ഏകദേശം 50 ഫ്ലാറ്റുകൾ അടങ്ങുന്ന അസികയുടെ സിൽവർ മെയ്ഡിലെ 10-ാം നിലയിലേക്ക് താമസക്കാരനായി അവരെത്തിപ്പെടുന്നത് അങ്ങനെയാണ്. ഷംസി തന്നെയാണ് പോരായ്മകളുള്ള പണം കൂട്ടി നൽകി ഫ്ലാറ്റ് തരപ്പെടുത്തിയത്. മാർക്കറ്റുകളും ഹോസ്പിറ്റലും സ്കൂളും എല്ലാം ഒരു കൂറ്റൻ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുണ്ട്. കാര്യമായി ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കലോത്സവ വേദികൾ പ്രസംഗം കൊണ്ട് ഏവരെയും കയ്യിലെടുക്കാറുള്ള അജയനൊന്നായിരുന്നില്ല പിന്നീട് ഫ്ലാറ്റിൽ ജെനി കണ്ടത്. ആരോടോ ഉള്ള വാശി പോലെ ഷംസി കണക്ട് ചെയ്തു കൊടുത്ത് 1-2 സുഹൃത്തുക്കൾ മുഖേനയുള്ള നെറ്റ്വർക്കിൻ്റെ പിൻബലത്തിൽ ജീവിതത്തിലൂടെ നെഞ്ചുവിരിച്ച് നടക്കുന്ന മറ്റൊരു മനുഷ്യനെയായിരുന്നു. നാവിയിൽ ചെറിയൊരു തൊണ്ടിൽ കിട്ടിയപ്പോൾ ജെനി ഓർമ്മകളിൽ നിന്നും ഞെട്ടിയുണർന്നു. നോക്കുമ്പോൾ കുഞ്ഞ് മുലഞ്ഞെട്ട് വിട്ട് അവളെ തന്നെ നോക്കിക്കിടക്കുകയാണ്. പാല് വലിച്ചിട്ട് കിട്ടാതെയാവുമ്പോൾ സ്ഥിരമായുള്ള ഏർപ്പാടാണ് കാലുകൊണ്ടുള്ള തോണ്ടൽ. അവൾ വേഗം പാല് തീർന്ന് മുല ഉള്ളിലേക്കാക്കി മറ്റേത് പുറത്തേക്കെടുത്ത് കുട്ടിക്ക് കിട്ടുന്ന പാകത്തിൽ ഒന്നുകൂടി ചേർന്ന് കിടന്നു കൊടുത്തു. കുഞ്ഞ് ചിരിച്ചുകൊണ്ട് മുല വായ്ക്കുള്ളിലാക്കിയപ്പോൾ ജെനി ആ മുഖത്ത് തലയിട്ട് ഇക്കിളിപ്പെടുത്തി. കണ്ണുകൾ കൂമ്പിയടച്ച് പാലുകൂടി നിർത്തി കുഞ്ഞ് തൊണ്ണുകൾ കാട്ടി ഉറക്കെ ചിരിച്ചു. ജെനിയും അവൾക്കൊപ്പം കൂടി തമാശയിലേക്ക് നമ്മളെ കൂടെ കൂട്ടോ? അവ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നിറങ്ങിയ അജയൻ ടർക്കി കൊണ്ട് തലയുരച്ച് അവരെ ഒന്നെത്തി നോക്കി കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. കൂട്ടണോ കൂട്ടണ്ടേ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ലേ പാറോ? ജെനി കുഞ്ഞിനെ നോക്കി കണ്ണിറുക്കി. അത് കേട്ടപ്പോൾ തൊക്കിലേക്കും കഴുത്തിലേക്കും പൗഡർ പൂശുന്നതിനിടയിൽ അജയൻ ഉവ്വ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതിനുശേഷം മേശപ്പുറത്തു നിന്നും ഫോണെടുത്ത് മോറിക്കോണിയുടെ മ്യൂസിക് ബിറ്റുകൾ സെലക്ട് ചെയ്ത് പതിഞ്ഞ ശബ്ദത്തിൽ പ്ലേ ചെയ്തു. ആ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് മുറിയുടെ മൂഡ് തന്നെ ആകെ മാറിപ്പോയി. വെടിയൊച്ചകളും കുതിരക്കുളമ്പടികളും മുറിയിൽ സംഗീതത്തോടൊപ്പം കുത്തി മറിഞ്ഞു. കറിയായോ എന്നുള്ള ജെനിയുടെ ചോദ്യത്തിന് ഉത്തരമൊന്നും പറയാതെ കൗബോയിയെ പോലെ അജയൻ കിടക്കയിലേക്ക് ചാടിക്കയറി കുഞ്ഞിനെ ഉടുമ്പടക്കം പിടിച്ചു. പാല് കുടിക്കിടയിൽ കിട്ടിയ തണുപ്പിൽ കുഞ്ഞൊന്ന് ഞെട്ടിയെന്ന് തോന്നുന്നു. പെണ്ണുറങ്ങിയാൽ നമുക്ക് കഴിക്കായിരുന്നു, ഇതിനാണെങ്കിൽ ഉറക്കവുമില്ല ഇന്ന്. വലിയോട് വലി തന്നെ മാറ്റി മാറ്റി ഞാൻ മടുത്തു. അപ്പോഴേക്കും അജയൻ കുഞ്ഞിനെ അടർത്തിയെടുത്ത് കുക്കുറു പാറുവോ എന്ന് പറഞ്ഞ് ഉയരത്തിലേക്കാക്കി പിടിച്ചു. പറക്കാൻ പഠിക്കുന്നതിന് മുമ്പ് കൂട്ടിൽ നിന്നും ചാടിയ പക്ഷിക്കുഞ്ഞിനെ പോലെ കുഞ്ഞ് കൈയും കാലും ഇട്ടടിച്ചു. ജെനി അജയൻ്റെ തുടയിൽ നല്ലൊരു നുള്ളു വെച്ച് കൊടുത്തു.
കുഞ്ഞിനെ തിരിച്ചു വാങ്ങി ബെഡിലേക്ക് തന്നെ കിടത്തി. ലോകത്തുള്ള സകല ഇലകളും വാരി വലിച്ചു തിന്നിട്ടാ മനുഷ്യ രണ്ട് തുള്ളി പാലുണ്ടാവുന്നത്. കുട്ടിക്കളി കളിച്ച് അതിപ്പോ പുറത്തെത്തിക്കാഞ്ഞിട്ടാ തിടുക്കം. അവളുടെ ഗൗരവം കണ്ട് അജയൻ ചിരിച്ചു. വലിയ വായിലുള്ള ചിരി അജയന്റെ മാസ്റ്റർ പീസാണ്. എന്തെങ്കിലും പറഞ്ഞ അയാളുടെ തമാശക്ക് ഗൗരവത്തിനപ്പുറത്തേക്കുമെല്ലാം അത് സഞ്ചരിച്ചു കളയും. അവസാനം പറഞ്ഞയാളുണ്ടാകില്ല, തമാശയും ഗൗരവവും ഒന്നും ഉണ്ടാകില്ല, പകരം അവൻ്റെ ചിരി മാത്രം അങ്ങനെ മുഴച്ചു നിൽക്കും. പെട്ടെന്നായിരുന്നു നാസിക് ദോളിൻ്റെ ശബ്ദം കേട്ടത്. തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നാണ്. മുല കുടിക്കുന്നതിനിടയിൽ കുഞ്ഞ് പിന്നെയും ഞെട്ടി. ജനി അവളുടെ ഒന്നുകൂടി മാറിലേക്ക് ചേർത്ത് പിടിച്ചു. കനത്ത ശബ്ദം മുറിയിൽ നിന്ന് കിടന്ന് മുഴങ്ങിയപ്പോൾ അജയൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് കിഴക്കുവശത്തേക്കുള്ള ജനൽ തുറന്നു വെച്ചു. ഇതിങ്ങനെ പോകുകയാണെങ്കിൽ മിക്കവാറും കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വരും. ആർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ? പ്രധാനമന്ത്രി അടുത്ത മാസം യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിൻ്റെ ഭാഗമായുള്ള പരിപാടിയുടെ പ്രാക്ടീസാണത്. വെറുതെ കംപ്ലൈൻറ്റ് എന്തെന്നും പറഞ്ഞ് ആ ഭാഗത്തേക്ക് പോകാൻ നിൽക്കണ്ട, കേസ് മാറും. മോൻ തൽക്കാലം ആ ജനലം അടച്ചേക്ക്. വല്ലാത്തൊരു മാരണമായിപ്പോയി. നല്ല മുട്ടൻ തെറിവായിട്ട് ചവച്ചുകൊണ്ട് അജയൻ ജനൽ വലിച്ചടച്ചു. പിന്നെ മൊബൈൽ എടുത്ത് മ്യൂസിക് ഓഫ് ചെയ്തു. ഇന്നിനി കുത്തിക്കൊണ്ടിരിക്കല്ലേ കേട്ടോ, ദേ പെണ്ണുറങ്ങി, ചോറുണ്ണാം നമുക്ക്. ജനി എഴുന്നേറ്റ് തൊട്ട് മുമ്പത്തെ ആഴ്ച വാങ്ങിയ പൂമ്പാറ്റക്കൈയുള്ള വെളുത്ത കുപ്പായ മലമാരിയിൽ നിന്നും തിരഞ്ഞെടുത്ത് ഉടുപ്പ് ഇട്ടിട്ടില്ലേ. അപ്പോൾ തുടങ്ങും പെണ്ണ് കരച്ചിൽ. ചെറിയ തണുപ്പ് മതി, തനി വയസ്സെത്തിപ്പാറുവാണ്. ജനി കുഞ്ഞിനെ ഉടുപ്പ് ഇടുവിച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലെടുത്ത മൊബൈൽ അതേപോലെ മേശപ്പുറത്ത് വെച്ച് അജയൻ ആദ്യം അടുക്കളയിലേക്ക് തടന്നു. ജനി എത്തിയപ്പോഴേക്കും അവൻ എല്ലാം വിളമ്പിക്കഴിഞ്ഞിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പാത്രം കഴുകലും പല്ല് തേപ്പും വാതിലടക്കലും എല്ലാം കഴിഞ്ഞ് ഇരുവരും തിരിച്ചു മുറിയിലെത്തിയപ്പോഴേക്കും സമയം 10 മണിയായി. മലർന്നു കിടന്ന് ഉറങ്ങിയ കുഞ്ഞ് അപ്പോഴേക്കും തള്ളവിരൽ വായിലേക്ക് തിരികെ ഇടതുവശത്തേക്ക് ചെനിഞ്ഞു കഴിഞ്ഞിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴും അപ്പുറത്തെ കൊട്ടി നിന്നിരുന്നില്ല. നേരത്തെ കേട്ട് അത്ര ഊക്കില്ല എന്ന് മാത്രം ഇരുവർക്കും വെറുതെ തോന്നി. പതിവില്ലാത്തൊരു പല്ലുതേപ്പൊക്കെ ഉണ്ടായല്ലോ. ഇന്ന് സിഗരറ്റും വലിച്ചില്ല. എന്തേലും പ്ലാനുണ്ടെങ്കിൽ 90 കഴിയാതെ നടക്കില്ല മോനെ. ജനി കുനുകുനെ ചിരിച്ചു. പിന്നെ ഒന്നുമ്മ വെക്കാൻ 90 വരെ കാത്തിരിക്കുകയല്ലേ. അത് കേട്ടപ്പോൾ ചെറുതായൊന്ന് കുളിർത്തു അവൾ. പേരിനൊരു രോമം പോലും ഇല്ലാത്ത അവൻ്റെ നെഞ്ചിലേക്ക് കുസൃതി പൂത്ത മുഖം കയറ്റിവെച്ച് അവൾ ചുണ്ടുകൾ അമർത്തി. അജയൻ അവളുടെ മുഖം പതുക്കെ കോരിയെടുത്തു. പിന്നെ കുറേ സമയത്തേക്ക് രണ്ട് ചുണ്ടുകൾ സ്വന്തമായുള്ള ഒറ്റ രാജ്യമായി അവരിരുവരും മാറി. നാസിക് ദോളിൻ്റെ താളത്തിൽ ഉടലുകൾ ലുലഞ്ഞു. തൊട്ടപ്പുറത്തു നിന്നും കുഞ്ഞു ചിണങ്ങാൻ തുടങ്ങിയപ്പോൾ ജനിതൃതിയിൽ അവനിൽ നിന്നും അടർന്നു മാറി കുഞ്ഞിൻ്റെ പുറം തട്ടിക്കൊടുത്തു. ചുമരരികിലായിരുന്ന അവളെ കിടത്തിയിരുന്നത്. നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടേ നമുക്ക്? ജനിയുടെ മുഴിയിടങ്ങളിലേക്ക് മുഖം പുഴുത്തിക്കൊണ്ട് അജയൻ ചോദിച്ചു. അത് പറയാനിരിക്കുകയായിരുന്നു ഞാൻ. നാളത്തെ പോക്കങ്ങ് ക്യാൻസൽ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. പുറത്ത് നാസിക് ദോളിൻ്റെ ശബ്ദം പൊടുന്നനെ നിന്നു. പരിശീലനത്തിനിടെ സപ്പർ കഴിക്കാൻ അവർക്കൊരു ഇടവേള ശീലമുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് അതിൽ 2-3 പയ്യന്മാർ സപ്പർ വെക്കാൻ കുറച്ച് കറുവപ്പെട്ട തരാമോ ചേച്ചി എന്ന് ചോദിച്ച് ജനിയുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെയാണ് രാത്രി ഭക്ഷണത്തിന് അവർ ഉപയോഗിക്കുന്ന പേര് സപ്പറാണെന്ന് അവർ മനസ്സിലാക്കിയത്. അജയൻ പതുക്കെ ജനിയെ തനിക്ക് അഭിമുഖമായി പിടിച്ചു കിടത്തി. അതെന്തേ, എനിക്കെന്തേ ഒരു പേടി പോലെ. പേടിയോ? നീ എന്താ കൊച്ചുകുട്ടികളെപ്പോലെ ഒരു കുഞ്ഞു മതിയെന്ന് ഉള്ളതൊക്കെ നമ്മൾ ആദ്യമേ തീരുമാനിച്ചതല്ലേ. ആണ് പക്ഷേ ഇത്ര പെട്ടെന്നോ? നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് സെറ്റിലാവാൻ തന്നെ എത്ര സമയമെടുക്കുമെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതിനിടയിൽ സർജറി എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ നേരം കിട്ടുമോ? ഒന്നുമില്ലെങ്കിലും സർജറി കഴിഞ്ഞാൽ നമുക്ക് കണ്ണുമടച്ച് സംഗതി ആസ്വദിച്ചൂടെ. അജയൻ ഉറുമ്പരിക്കാൻ പാകത്തിലുള്ള ചിരിയോടെ അവൾ കീഴ്ച്ചുണ്ടിൽ തള്ളവിരൽ ഓടിച്ചു. കുഞ്ഞു പിന്നെയും ചിണുങ്ങി. ഇത്തവണ കുറച്ച് ഉച്ചത്തിലായിരുന്നു. ജനി വേഗം തിരിഞ്ഞുകൊടുന്നുകൊണ്ട് അവൾ ഇഷ്ടമുള്ള ഒരു പാട്ട് മൂളി. അജയൻ എഴുന്നേൽക്കുന്ന ഒച്ച അവൾ കേട്ടു. സിഗരറ്റ് വലിക്കാനായിരിക്കുമെന്ന് ഊഹിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നും പോകുന്നതിൻ്റെ 100 കാര്യങ്ങൾ ശരിയാക്കുന്ന തിരക്കുകളിലാണ് ഞാൻ. പോരാത്തതിന് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ചൊറ വേറെയും. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വേണം അവളുടെ പാസ്പോർട്ട് എമർജൻസിക്ക് കൊടുക്കാൻ. എല്ലാം കൂടി ഓർക്കുമ്പോൾ തന്നെ മനുഷ്യന് തലക്ക് ഭ്രാന്ത് കയറുന്നുണ്ട്. നല്ലൊരു ജീവിതം ഈ നാട്ടിൽ നിൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഇവിടെ വിടണം നമുക്ക്. വേറെ എവിടെയെങ്കിലും സെറ്റിലായേ പറ്റൂ. ജനി തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൾക്കറിയാം കാര്യങ്ങൾ. അജയൻ്റെ ആഴത്തിലുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചും ജീവിതത്തിനെക്കുറിച്ചുള്ള ആസ്വാദ തലങ്ങളെക്കുറിച്ചും അവൾക്ക് ശരിക്കും ധാരണയുണ്ട്. ഒരിക്കൽ പോലും സെക്സിൻ്റെ സമയത്ത് അവൻ മറ്റുള്ള സുരക്ഷാ ഉപാധികളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അനുഭവത്തിൻ്റെ 100% എന്നതാണ് അജയൻ്റെ സൂത്രവാക്യം. തോന്നുമ്പോൾ ഭക്ഷണം കഴിച്ചും തോന്നുമ്പോൾ സ്നേഹിച്ചും തോന്നുമ്പോൾ പ്രണയിച്ചും തോന്നുമ്പോൾ
ഗതിയിലേർപ്പെട്ടുമാണ് കഴിഞ്ഞ ഒന്നര വർഷത്തോളം ജീവിച്ചത്. ജീവിതത്തിൽ എവിടെയും ഒരു നൂലിഴയുടെ തടസ്സം പോലും ഉണ്ടാകരുത് എന്നത് അവൻ എപ്പോഴും പറയുന്ന ഒന്നാണ്. ജെനി പിന്നെ സിറ്റ് ഔട്ടിലേക്ക് ചെല്ലുമ്പോൾ അജയൻ രണ്ടാമത്തെ സിഗരറ്റിന് തീ കൊടുക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ അവൾ തിരികെ പോന്നു. നാസിക് ദോളിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു കേൾക്കാൻ തുടങ്ങി. എപ്പോഴാണ് അജയൻ പിന്നീട് മുറിയിലേക്ക് എത്തുന്നത്? നീ വിചാരിക്കുന്നത് പോലെ അങ്ങനെ പച്ചക്കുമുറിക്കുന്ന ഇടപാടൊന്നും ഇവിടെ എവിടെയും ഇല്ല ജെനി. കീ ഹോൾ ടൈപ്പാണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുറിയിൽ വെളിച്ചമണിഞ്ഞു. ദൂരെ നിന്നും ഏതോ കമ്പനിയുടെ രാത്രി ഷിഫ്റ്റിംഗ് സൈറൺ മുഴങ്ങി അമർന്നു. ജയ, പേടിയേക്കാളുപരി നഷ്ടബോധമാണ് സത്യത്തിൽ എനിക്ക്. അതാണ് പ്രശ്നം. അരികിലേക്ക് ചേർന്ന് കിടന്ന അവൻ്റെ ഇടതുകൈ വിരലുകൾ ജെനി മുറുകെ പിടിച്ചു. അവളുടെ എല്ലാ ആദികളും ആ പിടുത്തത്തിൽ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് നഷ്ടബോധം, നീ എന്തൊക്കെയായി പറയുന്നത്? അജയൻ അവളുടെ കൈപ്പത്തിയിലേക്ക് പതിയെ ചുണ്ടുകൾ ചേർത്തു. അതെങ്ങനെ പറയണം എന്നെനിക്കറിയില്ല. ശരിക്കും എൻ്റെ ഒരു കഴിവില്ലാതാവുകയല്ലേ ആ ഒരു ഓപ്പറേഷനിൽ ചെയ്യുന്നത്? കുട്ടികളുണ്ടാകാതിരിക്കാനാണ് ഈ സർജറിയെങ്കിൽ പകരം നമ്മൾ ആ സമയത്ത് ശരിക്കും കെയർ ചെയ്താൽ പോരെ, സർജറിയൊക്കെ ചെയ്യണം. നീ എന്താ പറഞ്ഞു വരുന്നത്? അജയൻ്റെ കൈ പതുക്കെ അവളിൽ നിന്നും പിൻവലിഞ്ഞു. അതായത് കോപ്പർ ടീയൊക്കെ നല്ല ഓപ്ഷൻ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കതൊക്കെ പോരെ. അവൾ സ്നേഹത്തോടെ ഒരൽപ്പം കൂടി അവനിലേക്ക് ചേർന്നു. അതിനൊന്നും അത്ര സേഫ് അല്ല ജെനി. അജയൻ അസ്വസ്ഥനാവുന്നുണ്ടെന്ന് ജെനിക്ക് തോന്നി. കുറച്ചു നേരത്തേക്ക് ഇരുവരും ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ അവളിൽ നിന്നും മാറി മലർന്നു കിടന്നു. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. പറയ്, നമുക്ക് ജയൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ ആണുങ്ങൾക്കാവുമ്പോൾ സിമ്പിളാണെന്ന് ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. വാസക്ടമി ഒരുപാട് ആണുങ്ങൾ ഇപ്പോഴത് ചെയ്യുന്നുണ്ട്. ആ പ്രച്ചിൽ അജയൻ ഒന്ന് ഞെട്ടിയൊന്ന് തോന്നി. കാരണം മൂക്കിന് വളവുള്ളതിനാൽ അവൻ ശ്വാസമെടുക്കുന്നത് ഏത് നട്ടപ്പാതിര ഉച്ചത്തിൽ കേൾക്കാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ശ്വാസമയപ്പ് കേൾക്കാനേയില്ല. ജെനി സൂക്ഷ്മതയോടെ കാതോർത്തു. നീ എന്നെ കളിയാക്കുകയാണോ? സമയം തെല്ല് കഴിഞ്ഞതിന് ശേഷമാണ് അവനിൽ നിന്നും ചോദ്യമുണ്ടായത്. അല്ലാന്ന് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അപ്പോൾ നീ ശരിക്കും പ്ലാൻഡ് ആണല്ലേ? അവൻ്റെ ശബ്ദം അല്പം കനഞ്ഞു. പ്ലാൻഡോ? അതെന്തേ ജയൻ അങ്ങനെ ചോദിച്ചത്? ജെനിക്ക് കാര്യം മനസ്സിലായില്ല. എൻ്റെ പുരുഷത്വം ഇല്ലാതാക്കാൻ ഉറങ്ങി പുറപ്പെട്ടതാണല്ലേ എന്ന്. അജയൻ്റെ കിതിപ്പുകളിലടങ്ങിയ ചോദ്യം കേട്ടപ്പോൾ അമ്പരന്നു പോയത് ജെനിയായിരുന്നു. അവൾ അവിശ്വസനീയതയോടെ അവനെ നോക്കി. അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴോ? ജെനിയുടെ ഒച്ച ഉണർന്നു. അജയൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റിട്ട് സിഗരറ്റ് പാക്കറ്റ് കയ്യിലെടുത്തു. ശരീരം മുഴുവൻ ഉയർത്ത അവൻ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും മുറിച്ചു മാറ്റലുകളെല്ലാം ഒരു തരത്തിൽ ഇല്ലാതാക്കലുകളല്ലേ ജയ? ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രസവം നിർത്തിയ സ്ത്രീക്ക് ഭർത്താവിൻ്റെ മരണശേഷം പിന്നെ ആവശ്യമാണെങ്കിൽ മറ്റൊരു പുരുഷനെ കല്യാണം കഴിച്ച് അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയുമോ? മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നുകൊണ്ടിരുന്ന അജയൻ പെട്ടെന്ന് നടത്തം നിർത്തി. സങ്കടം അവൻ്റെ തൊണ്ടക്കുഴിയിൽ അടിഞ്ഞുകൂടി. ഓഹോ, അപ്പോൾ അതാണ് നിന്റെ പ്രശ്നം. അഥവാ ഞാനെങ്ങാനും മരിച്ചാൽ നിന്റെ ജീവിതം സേഫാവുന്ന രീതിയിലുള്ള സയൻറ്റിഫിക്കൽ മൂവ്മെൻ്റ് കൊള്ളാം. സംഗതി കലക്കി. അവൻ്റെ നനഞ്ഞ പരിഹാസം കേട്ടപ്പോൾ ജെനി കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരുന്ന് സ്വന്തം തല കരടി കൊടുത്തു. കഷ്ടം എൻ്റെ പൊന്നു ജയ, ഇത് നമ്മുടെ രണ്ടാളുടെയും കാര്യമല്ലേ? അങ്ങനെ പറഞ്ഞതുമല്ല, പൊതുവെ പറഞ്ഞതാണ്. അജയൻ്റെ മുഖം ഒന്നയഞ്ഞു. അവൻ പിന്നെയും മുറിയിലൂടെ നടക്കാൻ തുടങ്ങി. പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനും ഇവിടെ സർജറിയൊക്കെ ഉണ്ട്. അതും കൂടെ കേട്ടപ്പോൾ ജെനിക്ക് നിയന്ത്രം വിട്ടു. സർജറി അങ്ങനെ തോന്നുമ്പോൾ കീറി മുറിക്കാൻ ഞാനെന്താ എംബാ ചെയ്തു വെച്ച ശരീരം മറ്റോ ആണോ? നീ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഓപ്പറേഷൻ ചെയ്താൽ അത് വിജയകരമാവാൻ 60% സാധ്യത ശാസ്ത്രം കാണുന്നുള്ളൂ. അതറിയാമോ നിനക്ക്? അത് മതി കുട്ടികളുണ്ടാവാൻ. 100% സാധ്യത മുറിച്ചു കളഞ്ഞത് എന്തിനാണ് 60% പിന്നാലെ പോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നന്നായി ചിന്തിച്ചു നോക്ക്. ജീവിതം ഇത്രത്തോളം വേഗതയാർജിച്ച കാലത്ത് ഒറ്റ കുഞ്ഞു വളർന്നു വലുതാവുക എന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? കുറച്ചു നേരത്തേക്ക് അജയൻ ഒന്നും പറഞ്ഞില്ല. നാസിക് തോളിൻ്റെ താളം മുറുകിക്കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വാസക്ടമി ചെയ്ത ശേഷം നീ മരിച്ചു പോയാലോ? എനിക്ക് പിന്നെ മറ്റൊരു സ്ത്രീയെ കുട്ടികൾ ഉണ്ടാകുമോ? അജയനിൽ നിന്നും അത്തരമൊരു ചോദ്യം എന്തുകൊണ്ടോ ജെനി പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഓഹോ, പെടുന്നതിന് അവളുടെ കണ്ണുകൾ കുറുകി. അതിൽ നേരിയ നനവ് പടർന്നു. അല്ല, നീ പറഞ്ഞതുപോലെ എനിക്കും ആലോചിക്കാലോ? ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ഈ ആലോചന? ഒരിക്കലുമല്ല. ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരിക. അതിനോ എന്തായാലും വീണിടത്ത് കിടന്ന് ഉരുളണ്ട. ജെനിയും വിട്ടില്ല. ആ ഉണ്ടെങ്കിൽ തന്നെ എന്തേ, നിന്റെ ഉള്ളിൽ മാത്രമേ ഇത്തരം ചിന്തകൾ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുണ്ടോ? എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട നീ. അജയൻ അവളെ ഉയർച്ചയോടെ നോക്കിക്കൊണ്ട് സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഒരെണ്ണം എടുത്ത് ചുണ്ടിൽ വെച്ചു. മുറിയിൽ നിന്നും വലിക്കാൻ പറ്റില്ല, കുഞ്ഞുറങ്ങുന്നുണ്ട്.
കത്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജനിട്ടടഞ്ഞു. ഞാൻ ഇവിടെ നിന്നും വലിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിവിടെ പറ്റില്ല, കാരണം നമ്മൾ രണ്ടുപേരും ചേർന്നുള്ള പണം കൊടുത്ത് കഷ്ടപ്പെട്ടാണ് ഈ ഫ്ലാറ്റ് സംഘടിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നതും കൂടി കേൾക്കേണ്ടി വരും. പുറത്ത് നാസിദ്ദോളിൻ്റെ കൊട്ട് കുറച്ചുകൂടി ഉച്ചത്തിലായി. അവൻ അവർക്കു നേരെ പല്ലു ഞെരിച്ചുകൊണ്ട് സിഗരറ്റ് പാക്കറ്റ് ഊക്കിൽ വലിച്ചെറിഞ്ഞു. ഞാൻ പ്രണയിച്ചിരുന്ന ജനി ഒരിക്കലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവളായിരുന്നില്ല. അത് നീയും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിലെന്താണ് തെറ്റ്? ഞാനല്ല, നീയാണ് ആദ്യം പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു? അത് ചിന്തിച്ചോ നീ? സർജറിയുടെ കാര്യത്തിൽ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യണമെന്ന് എന്തിനാണ് നീ വാശി പിടിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്ത് വാശി പിടിച്ചെന്നാണ്? എത്രയോ കാലമായി സ്ത്രീകൾ ചെയ്തു വരുന്ന ഈ സിമ്പിൾ വിഷയം വെച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ ഒറ്റ ഒരുത്തിയാണ്. കാലത്തിന് ഇത് പഴയ സംഗതിയായിരിക്കും, നിനക്ക് സിമ്പിളുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് പുതിയതാണ്, അത്ര സിമ്പിളുമല്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല. ആ, നീ ചെയ്യണ്ട, അത്ര തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഞാൻ ചെയ്യുന്നില്ല. അതിന് പകരം എന്നെ ഷണ്ടനാക്കാൻ നിനക്ക് എന്താണ് അധികാരം? ഞാൻ ആരെയും ഷണ്ടനാക്കിയിട്ടില്ല. സർജറി ചെയ്താൽ അങ്ങനെ ആവുമെന്നാണ് പേടിയുണ്ട്. അജയനും ചെയ്യണ്ട, കഴിഞ്ഞില്ല പ്രശ്നം. ഇതിപ്പോൾ മീൻ പിടിക്കുകയും വേണം, എന്നാൽ കൈ നനയാനും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. അതും കൂടി കേട്ടതോടെ അജയനും നിയന്ത്രിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ ഈ കാര്യങ്ങൾ. എനിക്ക് മാത്രമായിട്ടാണ് ഞാൻ മീൻ പിടിക്കുന്നത്. മീൻ പിടുത്തം നീയും അനുഭവിക്കുന്നില്ലേ? ഇല്ലേന്ന്. ഒരു നൂലിഴിയുടെ തടസ്സം പോലും ഇല്ലാതെ പങ്കുവെക്കലുകൾക്ക് നടക്കുന്നത് ഞാനല്ല, നീയാണ്. നിനക്കാണ് അത് നിർബന്ധം. എന്നിട്ട് നീ അതെപ്പോഴെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം അനുഭവിച്ച ശേഷം വർത്തമാനം പറയുന്ന ഊളെ. അജയൻ്റെ സ്വരം നാസിക്ദോളിൻ്റെ ശബ്ദം പോലെ പരുക്കനായി. ജനിയുടെ മുഖം ചുവന്നു. ജയ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, പറഞ്ഞേക്കാം. ഇല്ലേൽ നീ എന്ത് ചെയ്യും? മരയോളെ അവൻ അവർക്ക് നേരത്തെ നടന്നെടുത്തു. മരയോള എന്നുള്ള വിളി കേട്ടതും ജനിക്ക് ഭ്രാന്ത് പിടിച്ചു. അവൾ എഴുന്നേറ്റ് ബെഡിനരികിൽ ഡിപ്പോയ്ക്ക് മുകളിലെ ഗ്ലാസ് ജാർ അവന് നേരെ ഒരൊറ്റ തട്ടായിരുന്നു. അജയൻ വെട്ടിയൊഴിഞ്ഞു. അത് ഊക്കിൽ ചെന്ന് ചുമരിലടിച്ച് പൊട്ടിച്ചിതറി. മുറിയിലൊന്നാകെ ചീരക വെള്ളം തെറിച്ചു. അവൾ കിതച്ചു. മേശപ്പുറത്ത് വെച്ചിരുന്ന അജയൻ്റെ ലാപ്ടോപ്പിലേക്ക് വെള്ളം പടർന്നു. ലാപ്ടോപ്പ് നനഞ്ഞത് കണ്ടപ്പോൾ അജയന് സഹിച്ചില്ല. നിന്റെ ഭ്രാന്ത് ഞാനിന്ന് മാറ്റും. അവൻ ഓടിച്ചെന്ന് അവളുടെ കഴുത്ത് വലതു കൈ മുട്ടുകൾക്കുള്ളിലേക്ക് കുരുക്കി കൈകൾ രണ്ടും പിന്നോട്ടാക്കി പിടിക്കാൻ ശ്രമിച്ചു. ജനി കുതറി. മൽപിടുത്തത്തിനിടയിൽ മരത്തിൻ്റെ ഡിപ്പോയിലേക്ക് മുകൾ ഫ്ലവർ വേസ് താഴെ വീണു. പൂവുകൾ അവരുടെ കാൽപാദങ്ങൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞു. അജയൻ അവളുടെ ചുരുണ്ട മുടികൾക്കുള്ളിൽ കൈ താഴ്ത്തി ചുറ്റി പിടിച്ചു. വേദനയെടുത്ത് ജനി പല്ലുകൾ അവൻ്റെ ഇടതുകൈ തണ്ടിലമർന്നു. ജനിയുടെ വായിൽ ചോര ചുവച്ചു. വേദന കൊണ്ട് പുളഞ്ഞ് കുതിറി മാറുന്നതിനിടയിൽ അജയൻ തെറിച്ചു വീണു. രണ്ടാമതൊരു അജയനെ എവിടെ നിന്നോ കൂട്ടിപ്പിടിച്ചതുപോലെയാണ് പിന്നെ അവൻ നിലത്തു നിന്നും എഴുന്നേറ്റത്. എഴുന്നേറ്റതും അവൻ ഓടിച്ചെന്ന് ജനയുടെ കരണമടച്ചൊന്ന് പൊട്ടിച്ചു. ആ ശബ്ദത്തിൽ കുഞ്ഞൊന്ന് ഞെട്ടി. അവൾ ചെറിയൊരു ചിണുക്കത്തോടെ ചുമരിനോട് കുറച്ചുകൂടി ചേർന്ന് കിടന്നു. ജനയുടെ ജീവിതത്തിൽ ആദ്യത്തെ അടിയായിരുന്നു അത്. തരിച്ചുപോയി അവളുടെ മുഖം. അഭിമുഖ പ്രണപ്പെട്ട അവൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് നികൃഷ്ട ജീവിയെ കണ്ടതുപോലെ അവനെ എറിഞ്ഞു. ഷോക്കേസിൻ്റെ ചില്ലുകളും ചുമരിൽ തൂക്കിയിട്ട പൾപ്പ് ചിത്രങ്ങളും നൂറുകണക്കിന് കഷ്ണങ്ങളായി മുറിയിൽ തകർത്ത് പെയ്യാൻ തുടങ്ങി. കുഞ്ഞിനരികിലേക്ക് എന്തൊക്കെയോ തെറിച്ചു വീഴുന്നു കണ്ടപ്പോൾ അജയൻ പാഞ്ചെന്ന് വീണ്ടും അവളുടെ കൈകൾ രണ്ടും പിറകോട്ട് പിടിക്കാൻ ശ്രമിച്ചു. അതിനെ അവളുടെ ചുമരിലേക്ക് ആഞ്ഞമർത്തി ജനി ഇരുകാലുകളും ചുമരുകളിൽ ചവിട്ടി പിടിച്ച് അജയനെ പിറകിലേക്ക് തള്ളി. പെട്ടെന്നുണ്ടായ അത്തരമൊരു നീക്കത്തിൽ അജയൻ പിഴച്ചു. അവൻ താഴെ ഊരകുത്തി വീണു. പെട്ടെന്ന് എഴുന്നേക്കാൻ കഴിയുന്ന വീഴ്ചയായിരുന്നില്ല അത്. അത്രയും മതിയായിരുന്നു ജനിക്ക്. അവൾ വലതു കൈകൊണ്ട് അവൻ്റെ ഇരുകാലുകളും ലോക്ക് ചെയ്ത് തല പിടിച്ച് തറയിലടച്ചു. പെടുന്നതിന് അജയൻ്റെ എല്ലാ ചലനങ്ങളും നിലച്ചു എന്നതുപോലെയായി. തലക്കുള്ളിൽ മിന്നൽ പിണരുകൾ പായുന്നതുപോലെ തോന്നിയപ്പോൾ അജയൻ കിടന്നെടുത്ത് കിടന്ന് ഒന്ന് വളഞ്ഞു. ശ്വാസമെടുക്കാൻ കഴിയാതെ പിടഞ്ഞു. കിതച്ചുകൊണ്ട് ജനി എഴുന്നേറ്റു. അവൾക്ക് ദേഷ്യം മാറിയിട്ടില്ലായിരുന്നു. അവൾ അവൻ്റെ ചലനങ്ങൾക്കായി പല്ലു ഞെരിച്ച് കാത്തുനിന്നു. കുറച്ച് സമയം വേണ്ടിവന്നു അജയന് കണ്ണു തുറക്കാൻ. കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ കണ്ടത് മുടിയഴിച്ചിട്ട് പല്ലു ഞെരിക്കുന്ന ജനിയായിരുന്നു. അവളുടെ മൂർച്ചയുള്ള കിതപ്പുകളായിരുന്നു പാതി എഴുന്നേറ്റ അജയൻ. സർവ്വശക്തിയുമെടുത്ത് ഒരൊറ്റ തളലായിരുന്നു. പെട്ടെന്നുണ്ടായ ആ തളൽ ജന പ്രതീക്ഷിച്ചതായിരുന്നില്ല. അവൾക്ക് നിലതെറ്റി. അബദ്ധത്തിൽ തെറ്റി ടിച്ച് പന്തുപോലെ ജനി തെറിച്ചു വീണത് കിടക്കയിൽ സുഖമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിന് മുകളിലേക്കായിരുന്നു. ഒരു കുഞ്ഞിൻ മൺ കുടുക്ക പൊട്ടുന്നത് പോലെ
ശബ്ദം. കരച്ചിലിൻ്റെ ചെറിയൊരു കഷ്ണം പൊങ്ങിയോ? അതിരുവരും നോക്കുമ്പോൾ കുഞ്ഞു ശ്വാസം കിട്ടാതെ കൈകാലുകളിട്ട് അടിക്കുകയാണ്. കരയാനായി തുറന്നു വെച്ച വായ അപ്പടിയുണ്ട്. മുഖം ചുവന്ന് പൊട്ടാറായതുപോലെ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. പതിയെ പതിയെ കുഞ്ഞിൻ്റെ തട്ടിപ്പിടച്ചിൽ നിന്നു. കരഞ്ഞിട്ട് കരച്ചിൽ പുറത്തേക്ക് വരാത്തതാണോ അതോ ആ രീതിയിൽ ഒരു സ്റ്റാച്യു പോലെ അവസാനിച്ചു പോയതാണോ എന്ന് മനസ്സിലാകാനാവാതെ ജനിയും അജയനും ഒന്ന് രണ്ട് നിമിഷങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിന്നു. പെട്ടെന്ന് രണ്ടുപേർക്കും സ്ഥലകാലബോധം വന്നു. എൻ്റെ കുട്ടിയെന്ന നിലവിളിയോടെ ജനിയാണ് ആദ്യം എഴുന്നേറ്റത്. അവൾ കുഞ്ഞിനെ എടുത്ത് ഇടം വലം വീശി പിന്നെ കിടക്കയിൽ കമിഴ്ത്തി കിടത്തി ചുമലിലടിച്ചു നോക്കി. അപ്പോഴേക്കും വേദന എടുക്കുന്ന തലമർത്തി പിടിച്ച് ആടി ആടി അജയനും അവളുടെ അടുത്തേക്കെത്തി. അവർ ഇരുവരും ബൊമ്മയെ പോലെയാണ് കുഞ്ഞിനെ തിരിച്ചും മറിച്ചും കിടത്തിയത്. അജയൻ ഓടിച്ചെന്ന് നിലത്ത് തളം കെട്ടിക്കിടന്ന വെള്ളം കോരിക്കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ മുഖത്ത് കുടഞ്ഞു. അല്പം വായിലേക്കും ഊറ്റിച്ചു. അതോടെ കരയാനായി തുറന്നു വെച്ച കുഞ്ഞിൻ്റെ വായ പതിയെ അടഞ്ഞു. മുഖം സാധാരണഗതിയിലായി. കൃഷ്ണമണികൾ പതിയെ ചലിക്കാൻ തുടങ്ങി. അതോടെ രണ്ടുപേരുടെയും ശ്വാസം നേരെ വീണു. അവർ മുഖാമുഖം നോക്കിക്കൊണ്ട് ആശ്വാസത്തോടെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ടു മൂടി. അതോടെ പെട്ടെന്ന് കുഞ്ഞിനെ ഒരു പെട്ടെന്ന് കുഞ്ഞിനൊരിക്കിട്ടുമുണ്ടായി. അവരിരുവരും ഞെട്ടി തലയുയർത്തി നോക്കുമ്പോൾ ആരോ ഉള്ളിൽ നിന്നും തള്ളിവിടുന്നത് പോലെ കുഞ്ഞിൻ്റെ ഇരു കടവായിലൂടെയും തെളിമ കുറഞ്ഞ ചോര പുറത്തേക്ക് ഒന്ന് രണ്ട് തവണ കുതിച്ചു ചാടി. വെളുത്ത പൂമ്പാറ്റിയുടുപ്പിൽ ചുവപ്പ് പടർന്നു. ചോര കണ്ടതോടെ ജനി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അജയൻ വിറക്കുന്ന കൈകളോടെ ആദ്യം കുഞ്ഞിനെ കുലുക്കി വിളിച്ചു. പിന്നെ ചോര പുരണ്ട കവിളുകളിൽ പതുക്കെ തട്ടി നോക്കി. ഒരനക്കവും കിട്ടാതായതോടെ വിറച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ കൈയിലെ മിടിപ്പ് തിരഞ്ഞു. അതിനുശേഷം നിശ്ചലമായി തുറന്നുകൊടുന്ന കുഞ്ഞിൻ കൺപോളകൾക്ക് മുകളിൽ കൈപ്പടമർ അമർത്തി അവൻ ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തെ കൂർന്നു. ജനി അപ്പോഴേക്കും കുഞ്ഞിനെ കുലുക്കി ഉണർത്താൻ ശ്രമിക്കുകയായിരുന്നു. അജയൻ അവളെ കൂട്ടിപ്പിടിച്ച് ശബ്ദമില്ലാതെ കരഞ്ഞു. കരച്ചിലുകൾ തേങ്ങലുകൾ മുറി നിറഞ്ഞു. പെട്ടെന്നായിരുന്നു കോളിംഗ് ബെൽ മുഴങ്ങിയത്. ശബ്ദം കേട്ടതും അജയൻ ഞെട്ടിലോടെ ജനിയുടെ വായ പൊത്തിപ്പിടിച്ചു. കരച്ചിൽ നിർത്തി തുറച്ചു നോക്കുന്ന ജനിയുടെ ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാണിച്ചു. അവർ നാലഞ്ച് നിമിഷം ചെവികൾ കൂർപ്പിച്ച് ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുന്ന അവളുടെ ശ്വാസത്തിന് മുകളിലേക്ക് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം പിന്നെയും പിന്നെയും അമർന്നു വീണു. അജയൻ വേഗം എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ കവിളിലെയും ഉടുപ്പിലെയും ചോര തുടച്ചെടുത്തു. പിന്നെ അലങ്കോലമായ സ്വന്തം മുഖം അമർത്തിയെടുത്ത് മുടി കോതി ഒതുക്കി മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്കുള്ള വാതിൽ പാതി തുറന്നു നോക്കി. സർ, മെയിൻ സെക്യൂരിറ്റി ചെറിയൊരു പ്രോബ്ലമുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണേ. ഉടനെ ശരിയാവും. സെക്യൂരിറ്റി ആയിരുന്നു. വാതിൽ വിടവിലൂടെ അജയൻ വിളർന്ന് ചിരിച്ചു. അയാൾ തൊട്ടടുത്ത ഫ്ലാറ്റിൽ നേരെ നടന്നപ്പോൾ അവൻ ധൃതിയിൽ വാതിലടിച്ച് വീണ്ടും മുറിയിലേക്കെത്തി. ജനി അപ്പോഴേക്കും കരച്ചിൽ നിർത്തിയിരുന്നില്ല. ജയ, നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കിയാലോ പ്ലീസ്. അവൾ കരഞ്ഞുകൊണ്ട് വിട്ടിയെ പോലെ പുലമ്പുന്നത് കണ്ടപ്പോൾ അജയന് കൂടുതൽ സങ്കടം വന്നു. അവൻ കുഞ്ഞിനെ നോക്കി. ഒറ്റ നോട്ടത്തിൽ ഉറങ്ങുകയാണെന്നേ തോന്നു. പെട്ടെന്ന് കരണ്ട് പോയി. നാസിക് ദോൾ സംഘം വലിയ വായിൽ സംസാരിച്ചും ചിരിച്ചും കളിച്ചും സ്റ്റെയർകേസ് ഇറങ്ങിപ്പോകുന്നത് ഉള്ളിലേക്ക് നേർത്തുകൊണ്ട് ഇരുട്ടിൽ കുറച്ചു നേരം അജയൻ അങ്ങനെ തന്നെ നിന്നു. പിന്നെ പരതി ജനിയുടെ അരികിലേക്കെത്തി. അവൾ കരച്ചിൽ നിർത്തിയിരുന്നില്ല. എന്താണ് പറയേണ്ടതെന്നൊരു ധാരണയുമില്ല. അജയൻ അവൾക്കരികിലിരുന്ന് ഒന്നാകെ കൂട്ടിപ്പിടിച്ച് ജനിയുടെ തലയെ തിരുതിര ഉമ്മവച്ചു. നമ്മുടെ മോള്, അവൾ പേടിച്ചു വരച്ചുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചു. സംഭവിച്ചു പോയതല്ലേ ജനി, കരയാതിരിക്കെ. അത് കേട്ടപ്പോൾ ജനി വീണ്ടും കരയാൻ തുടങ്ങി. അജയൻ പതുക്കെ എഴുന്നേറ്റ് വിറക്കുന്ന കാൽവെച്ചുകളോടെ സിറ്റൗട്ടിലേക്ക് തപ്പിപ്പിടിച്ചു കിടന്നു. പോകുന്ന ിൽ മേശപ്പുറത്തു നിന്നും പുതിയൊരു സിഗരറ്റ് പാക്കറ്റ് അവൻ തപ്പി കയ്യിലെടുത്തു. സിൽവർ മെയ്ഡ് ഇരുട്ടണിഞ്ഞ് കിടക്കുകയാണ്. ദൂരെയുള്ള വൈദ്യുതി ആഭരണങ്ങൾ ഇണിഞ്ഞ് കെട്ടിടങ്ങളെ നോക്കി അവൻ ഭ്രാന്തനായി പുകയൂതിക്കൊണ്ടിരുന്നു. നമ്മളെന്താ ചെയ്യുക? കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്നും ജനിയുടെ ചോദ്യം. എന്തു പറയണമോ അവൻ ആലോചിച്ചു. സിംഗപ്പൂരിലേക്ക് പോകുന്നതുവരെ കുഞ്ഞു നമ്മളോടൊപ്പം ഇല്ലെന്ന് ആർക്കും തോന്നരുത്. നമുക്ക് പോലും പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേച്ചു വീഴാൻ തുടങ്ങിയ ശബ്ദത്തിൽ അജയൻ ഒരു വിധത്തിൽ തള്ളിപ്പുറത്തേക്ക് എത്തിച്ചു. പോലീസിൽ പറഞ്ഞാലോ നമുക്ക്? അതല്ലേ നല്ലത്. വീട്ടിത്തം പറയാതിരിക്കും ജനി. നമുക്കിവിടെ നിന്നും രക്ഷപ്പെടണം. ഇതിലെ ഞാനും പെട്ടുപോയാൽ പിന്നെ ജീവിതത്തിലൊരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അജയൻ്റെ ശബ്ദം മുമ്പത്തതിനേക്കാളും മുറുകി. ജനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അവൻ ഉറപ്പായി. പെട്ടെന്ന് വെളിച്ചം വന്നു. വെളിച്ചത്തിൽ കാണുന്ന ജനിയുടെ മുഖത്തേക്ക് നോക്കാൻ അജയൻ പേടി തോന്നി. അവൾ കരച്ചിലടക്കിക്കൊണ്ട് വീണ്ടും ഉള്ളിലേക്ക് പോയി. അജയൻ കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ നിന്നു.
ഫ്ലാറ്റായതിനാൽ ആരും അറിയാതെ കുഴിച്ചിടാനുള്ള ഭൂമിയെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കുകയേ വേണ്ട. മറ്റുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണെങ്കിലും ഏറെക്കുറെ അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പുറത്തേക്ക് പോകുന്നവർക്കുള്ള സിൽവർ മെയ്ഡിൻ്റെ സൈനിങ് പ്രൊസീജിയർ നോക്കുമ്പോൾ അതുകൊണ്ട് എല്ലാം ഫ്ലാറ്റിൽ വെച്ച് തന്നെ തീർക്കണം. പക്ഷേ എങ്ങനെ? പുകച്ചുമരുകൾ ദിശ തെറ്റി അവൻ്റെ ചുറ്റുവട്ടങ്ങൾ കീഴ്മേൽ മറഞ്ഞുകൊണ്ടിരുന്നു. അജയൻ പിന്നീട് മുറിയിലേക്ക് എത്തുമ്പോൾ ജനി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കുഞ്ഞിനെ അവൾ നന്നായി പുതപ്പിച്ചിരുന്നു. അവൻ പതുക്കെ പുതപ്പ് വലിച്ച് അവളുടെ കൈ ബലമായി എടുത്തു മാറ്റി കുഞ്ഞിനെ വാരിയെടുത്തു. അത് കണ്ടതും ജനിയുടെ കരച്ചിൽ വീണ്ടും മുറിയിൽ പടർന്നു പന്തലിച്ചു. അവൻ കുഞ്ഞിനെയും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അവരെ നേരത്തെ തന്നെ ഒരു പോളിത്തീൻ ഷീറ്റ് വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചുവന്ന സോപ്പുകൾ റോസാപ്പൂക്കളുടെ ചിത്രമുള്ള കട്ടി കുറഞ്ഞ ഷീറ്റ് കുഞ്ഞിനെ കിടക്കയിൽ കിടത്തുമ്പോൾ മൂത്രമാവാതിരിക്കാൻ ബെഡ്ഷീറ്റിന് കീഴെ വിരിക്കുന്നതാണ്. അലക്കിയിട്ട ഷീറ്റ് അവൾ കാണാതെ പാടുപെട്ടാണ് അജയൻ ബാത്റൂമിലേക്ക് എത്തിച്ചത്. റോസാപ്പൂക്കളിലേക്ക് കുഞ്ഞിനെ കിടത്തുമ്പോൾ അജയൻ വിതുമ്പി. അവൻ ബാത്റൂമിൻ്റെ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടു. പിന്നെ പൈപ്പിന് ചുവട്ടിലേക്ക് ബക്കറ്റ് വെച്ച് ഉറക്കെ തുറന്നിട്ടു. ക്ലോസറ്റിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു ശേഷം മുട്ടുകുത്തിയിരുന്നു കുഞ്ഞിനെ ഉമ്മകൾ കൊണ്ടു മൂടി. കരഞ്ഞുകൊണ്ട് പൂമ്പാറ്റി ഉടുപ്പ് പതിയെ അഴിച്ചു മാറ്റി. ഉടുപ്പ് അഴിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകാറുള്ള അവളുടെ സ്ഥിരം ചിരി അമുഖത്ത് പെട്ടെന്ന് മാറി മിന്നി മറിഞ്ഞെന്ന് അജയന് തോന്നി. തേങ്ങലടക്കി അവനും ചിരിച്ചു. കുഞ്ഞിൻ്റെ അരയിലെ ചരട് പതുക്കെ പൊക്കി പിടിച്ച് കത്തികൊണ്ട് രാഗി. പൊട്ടിയ ചിരടിൽ നിന്നും പാഞ്ഞിറങ്ങിയ കുച്ചുകൾ പേടിച്ചു വരച്ച് എങ്ങോട്ടേക്കോ പോയി ഒളിച്ചു. കരിവളകൾ ഊരിയെടുക്കുന്നതിനാൽ രണ്ടോ മൂന്നെണ്ണം ഉടഞ്ഞു. എല്ലാം കൂടി ചുരുട്ടി ഭാണ്ഡം പോലെയാക്കി തൊട്ടപ്പുറത്തെ മൂലയിലേക്ക് നിരക്കി വെച്ചു. പിന്നെ ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കാറുള്ള മരക്കട്ട കുഞ്ഞിനരികിലേക്ക് നീക്കി അവളുടെ വലുത് കൈ പതുക്കെ അതിലേക്ക് കയറ്റി വെച്ചു. കത്തി കയ്യിലെടുത്തൊരുക്കിയതപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി ശബ്ദമില്ലാതെ കരഞ്ഞു. കരച്ചിൽ പൈപ്പ് വെള്ളത്തിൽ ഒച്ചയിൽ കലങ്ങി മറഞ്ഞു. പെട്ടെന്നായിരുന്നു വാതിലിൽ ശക്തമായ മുട്ടലുകൾ ഉണ്ടായത്. അജയൻ ഞെട്ടിമുഖമുയർത്തി വാതിൽക്കലേക്ക് നോക്കി. പോലീസ് ജനി സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കും. അവൻ പെട്ടെന്ന് കത്തിയും മരക്കഷ്ണും ബക്കറ്റിലേക്ക് പരിഭ്രമത്തോടെ എഴുന്നേറ്റു. ബാത്റൂമിൻ്റെ വാതിൽ തകർന്നു വീഴുന്നതിന് മുമ്പ് പതുക്കെ കുറ്റി നീക്കി. പടുന്നനെ വാതിലിനപ്പുറത്ത് നിന്നും പിടിച്ചു വെച്ച വെള്ളം കണക്കെ ജനി ഒരു കുതിപ്പിന് ഉള്ളിലേക്ക് ഒഴുകി. കുഞ്ഞിനെ വാരിയെടുത്തു. അജയൻ്റെ ശ്വാസം നേരെ വീണു. അവൻ ചുമരി ചാരി നിന്ന് കിതച്ചു. നമുക്ക് ദൂരെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാം ജയ, അത് മതി. ഇങ്ങനെയൊന്നും ചെയ്യില്ലേ, എനിക്കത് ചിന്തിക്കാൻ കൂടി വയ്യ. അവൾ കൈകൾ കൊപ്പി കരഞ്ഞു. ആ ഒരൊറ്റ കരച്ചിലിൽ അജയൻ്റെ എല്ലാ ശക്തിയും ചോർന്നുപോയി. അജയൻ അവളുടെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും മുറിയിലേക്കെത്തി. ജനി അപ്പോഴേക്കും ഇടയ്ക്കിടെ തേങ്ങുന്നുണ്ടായിരുന്നു. അവൾ വരിയിട്ട് ടർക്കിക്കൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞു ഒക്കത്തിരുത്തി. ഷർട്ട് എടുത്തിട്ട് ശേഷം അജയൻ ബാത്റൂമിൽ ഭാണ്ഡമാക്കി വെച്ച കുഞ്ഞിൻ്റെ സാമഗ്രികൾ ഒരു ചെറിയ കവറിലേക്ക് വാരിയിട്ട് ചുരുട്ടി പിടിച്ചു. എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് ഫ്ലാറ്റ് പൂട്ടി അവൾ സ്റ്റെയർകേസ് വഴി താഴെയെത്തി. പാർക്കിംഗ് ഗ്യാരേജിൽ നിന്നും ടൂ വീലർ പുറത്തേക്കെടുത്തു. പ്രധാനമന്ത്രി വരുന്നതിനുള്ള പരിപാടി പരിശീലിക്കുന്ന നാസിക് തോളും സംഘവും അപ്പോഴേക്കും പരിശീലനം താഴേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവർ സിൽവർ മെയ്ഡിൻ്റെ വിശാലമായ പുൽമൈതാനത്തിൽ നിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചങ്ങളുടെ വല്ലാത്ത സമ്പന്നതയുണ്ടായിരുന്നു അവിടെ. പല നിറങ്ങളിൽ പെയ്യുന്ന വെളിച്ചങ്ങൾ, അതിന് കീഴെ കുറേ പേർ വരിക്കി നിൽക്കുന്നുണ്ട്. നിരന്നു നിൽക്കുന്ന അവർ മ്യൂസിക്കിനനുസരിച്ച് അതുവരെ കണ്ടുപരിചയമില്ലാത്ത എന്തൊക്കെയോ ചുവടുകൾ പരിശീലിക്കുകയാണ്. ഫ്ലാറ്റുകളിൽ ഒട്ടുമിക്ക ആളുകളും അവരുടെ പരിശീലനം കാണാൻ ആവശ്യത്തോടെ താഴെ കൂടി നിൽപ്പുണ്ട്. കുഞ്ഞിനെ നടുവിലിരുത്തി ജനി പിന്നിലേക്ക് കയറി. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ഒപ്പുവെക്കേണ്ട പുസ്തകത്തിന് മുന്നിൽ ഉണ്ടാകാറുള്ള സെക്യൂരിറ്റിക്കാരൻ ആ സമയം പെരുമ്പറ മുഴക്കത്തിൽ മതിമറന്ന് മുറ്റത്ത് നിൽക്കുകയായിരുന്നു. നേരത്തെ നിലാവുണ്ടായിരുന്നു. വാഹനങ്ങൾ ഏറെക്കുറെ കൂടണഞ്ഞിരുന്നു. അജയൻ പ്രത്യേകിച്ചൊരു ലക്ഷ്യവുമില്ലാതെ ബൈക്ക് ഓടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ എങ്ങോ ഉള്ള ഒരു പാലത്തിന് മുകളിലെത്തിയപ്പോൾ അവൻ വണ്ടി ഓരം ചേർത്ത് നിർത്തി. തണുത്ത കാറ്റിൽ പാലത്തിൻ്റെ ഇരു കൈവരികളിലൂടുമുള്ള വെളിച്ചങ്ങൾക്ക് ചുറ്റും പ്രാണികൾ തമോഗർത്തങ്ങൾ ഉണ്ടാക്കി കളിക്കുന്നു. താഴെ വെള്ളത്തിൻ്റെ നേർത്ത ഒരു മാനം കേൾക്കാം. അവൻ വണ്ടി ഓഫ് ചെയ്യാതെ ജനിയുടെ മറുപടിക്കായി കാതോർത്തു. കുഞ്ഞിന് തണുക്കും ജയ, അല്ലെങ്കിൽ അവളൊരു വയസ്സെത്തിപ്പാറുവാണ്. അടഞ്ഞ ഒച്ചയിൽ പിറുപിറുത്തുകൊണ്ട് കരയാൻ ശക്തിയില്ലാതെ ജനി ചൂട് ഊർന്നുപോയ പാറുവിൻ്റെ കുഞ്ഞുകവിളിലേക്ക് മുഖമമർത്തി. കാറ്റ് തട്ടി ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ചുമല് ഉയർത്തി തുടച്ചുകൊണ്ട് അജയൻ ബൈക്ക് വീണ്ടും മുന്നോട്ടെടുത്തു. ഇരുവശത്തേക്കും ഒടിഞ്ഞു ചിറകുകൾ പോലെ തൂങ്ങുന്ന കൈകളുള്ള ആ കുഞ്ഞു ശരീരവുമായി അവർ പാലത്തിൻ്റെ മുകളിലൂടെ പിന്നെയും സഞ്ചരിക്കാൻ തുടങ്ങി.